ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂയിലേക്ക് സ്വാഗതം. സഞ്ജു ലച്ചുവും ഐസ്ക്രീം പാർലറിൽ ഇരിക്കുകയാണ്. ഈ സമയം സഞ്ജുവിന്റെ ഫോണിലേക്ക് സ്വാതി വിളിക്കുന്നു. കോള് കണ്ട് സഞ്ജു പറയുന്നു, പറഞ്ഞു തീർന്നില്ല, സ്വാതിയുടെ കോളാ, എടുക്കാതിരുന്നാൽ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കും, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം, നീ ഇത് ഫിനിഷ് ചെയ്. അങ്ങനെ സഞ്ജു ഫോണുമായി പുറത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ലച്ചുവിന്റെ അരികിലേക്ക് വന്നിരുന്ന ഗൗതം പറയുന്നു, ഇങ്ങനെയൊരു കാഴ്ച നീ സാധിച്ചെടുത്ത വിവരം കവിത പോലും അറിഞ്ഞില്ലല്ലോടി. ഇത് കേട്ട് ലച്ചു പറയുന്നു, ദേ നിങ്ങൾ അനാവശ്യം പറയരുത്, വഴിക്ക് വെച്ച് കണ്ടപ്പോഴാ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ഗൗതം പറയുന്നു, വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ വഴിയിന്ന് തന്നെയാ പല സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടു പോകാറ്. ലച്ചു പറയുന്നു, നിങ്ങൾ എന്ത് അപവാദം പറഞ്ഞാലും ആ മനുഷ്യനെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല, അദ്ദേഹം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഗൗതം പറയുകയാണ്, അവന്റെ മുഖം മൂടി വിച്ച് ചീന്താൻ ആരും ശ്രമിക്കാഞ്ഞിട്ടല്ലേ നീ ഈ പറയുന്ന ക്ലീൻ ഇമേജ് അവനുള്ളത്. അതിനാരെങ്കിലും വന്നാലോ, രണ്ടിന്റെ ഐസ്ക്രീം പാർലറിലെ ചുറ്റിക്കളി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. അവനെ വീട്ടുകാർ ഇതീ നൂരിയെടുക്കും, അവർക്കത് ചെയ്തല്ലേ പറ്റൂ. അവര് കുഴപ്പക്കാരിയാക്കാൻ പോകുന്നത് നിന്നെയാ. നീ അങ്ങോട്ട് ചെല്ല്, പെട്ടിയും എടുത്ത് നിനക്കിറങ്ങാം, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനുണ്ടാകും. ഇത് കേട്ട് ലച്ചു ചോദിക്കുന്നു, നിങ്ങള് ഒരു നല്ല അച്ഛന്റെ മകനല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെ ഈ വിധം അധപ്പതിച്ചു പോയി. ഗൗതം ചോദിക്കുന്നു, എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാം. ഉടനെ ലച്ചു പറയുകയാണ്, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, അദ്ദേഹം വരാൻ സമയമായി. അപ്പച്ചിയുടെ രഹസ്യ ഭർത്താവിന്റെ വൃത്തികെട്ട മുഖം അദ്ദേഹം കാണാതിരിക്കുന്നതാ നല്ലത്. ഇത് കേട്ട് തലയാട്ടി ഫോണൊന്ന് കാണിച്ചിട്ട് ഗൗതം അവിടെ വന്ന് പോകുമ്പോൾ ഭയത്തോടുകൂടി ഇരിക്കുകയാണ് ലച്ചു. അതിനുശേഷം കാണിക്കുന്നത് കാഞ്ചനയുടെ ഫോണിലേക്ക് കവിത വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് കാഞ്ചന ചോദിക്കുകയാണ്, എന്താ കവിത. കവിത പറയുന്നു, വെല്ലിയേച്ചി നമ്മൾ ഇതുവല്ലോ അറിയുന്നുണ്ടോ. കാഞ്ചന ചോദിക്കുന്നു, നീ കാര്യം പറയാതെ ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത്. അപ്പോൾ കവിത പറയുകയാണ്, എനിക്ക് ആ ഷോക്ക് മാറിയിട്ടില്ല, അതാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. നമ്മുടെ സഞ്ജു ഐസ്ക്രീം പാർലറിൽ ഒരു പെണ്ണിന്റെ കൂടെ ഇരിപ്പുണ്ട്, പെണ്ണ് ആരാണെന്ന് കേട്ടാൽ വെല്ലിയേച്ചി ഞെട്ടും. കാഞ്ചന ചോദിക്കുന്നു, ഏത് പെണ്ണ അവന്റെ കൂടെ. ഉടനെ കവിത പറയുകയാണ്, ആ വീട്ടുപണിക്കാരി പെണ്ണമ്മു. ഇത് കേട്ട് കാഞ്ചന ഞെട്ടി നിൽക്കുമ്പോൾ കവിത പറയുന്നു, സത്യമാണോ എന്നൊക്കെ വെല്ലിയേച്ചി ചോദിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വെല്ലിയേച്ചിയുടെ ഫോണിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്. കാഞ്ചന പറയുന്നു, ഏയ് അവരുടെ കൂടെ ശ്രീകുട്ടിയും ഉണ്ടാകും, അല്ലാതെ ആ പെണ്ണും സഞ്ജുവും എന്തിനാ ഐസ്ക്രീം പാർലറിൽ ഒത്തുകൂടുന്നത്. കവിത പറയുന്നു, സഞ്ജു അമ്മുവും മാത്രമേ ഉള്ളൂ, ശ്രീകുട്ടിയെ അറിയിക്കാതെയാ അവൾ സഞ്ജുവുമായി എത്തിയത്, സഞ്ജുവിന്റെ കാറിൽ അവള് വന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം. കാഞ്ചന ചോദിക്കുന്നു, നീയാണോ അവരെ അവിടെ വെച്ച് കണ്ടത്. അപ്പോഴൊന്ന് പതറി കവിത പറയുകയാണ്, ഞാനിപ്പോ സൈറ്റിലാ, ഇവിടുത്തെ ഒരു സ്റ്റാഫാ അവരെ കണ്ടത്, ഞാൻ വിശ്വസിക്കില്ല എന്ന് കരുതിയിട്ടാകും ഫോട്ടോ എടുത്ത് അയച്ചത്, സംശയിക്കാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാ അയാൾ പറയാൻ മടിച്ച കാര്യം എന്നോട് പറഞ്ഞത്. കാഞ്ചന ചോദിക്കുന്നു, അവൾ അവനെ എന്തിനു കാണണം. കവിത പറയുന്നു, അവൾ അവനെ വലയിൽ വീഴ്ത്തിയതാ, അവളെ പുറത്താക്കുക എന്നുള്ള നമ്മുടെ പദ്ധതി ഇനി നടക്കാൻ പോകുന്നില്ല. വീട്ടിൽ വെച്ച് സഞ്ജുവിന്റെ മുന്നിൽ വരാൻ മടി കാണിക്കുന്ന പെണ്ണായിരുന്നു അവൾ, അത് അവളുടെ അഭിനയമാണെന്ന് തെളിഞ്ഞു. അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, അതിന്റെ തെളിവാ ഈ കൂടിക്കാഴ്ച. സഞ്ജു ഓഫീസിലില്ലെന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ കവിത പറയുകയാണ്, വെല്ലിയേച്ചിക്ക് ഇനിയും വിശ്വാസം വന്നില്ലേ, ഇവിടെ വന്ന് ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ അവൻ ഇവിടുന്ന് പോയി, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാ, പലരും അവനു വേണ്ടി ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യുക. കാഞ്ചന പറയുന്നു, ശ്രീകുട്ടി ഇവിടെ ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശ്രീകുട്ടി അറിയാതെയാണ് അവള് പോയിട്ടുള്ളതെങ്കിൽ എനിക്കിനി ഇത് മതി, നീ ഫോൺ വെക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഫോട്ടോ നോക്കുകയാണ് കാഞ്ചന. ശേഷം താഴേക്ക് ഇറങ്ങി വരുന്ന കാഞ്ചന കാവേരിയോട് ചോദിക്കുന്നു, കാവേരി ശ്രീകുട്ടിയെ കണ്ടോ, ഇവിടെ റൂമിലൊന്നും കാണുന്നില്ലല്ലോ. ഇത് കണ്ട് ദിനേശൻ മനസ്സിൽ പറയുകയാണ്, എരിഞ്ഞ കത്തിയുള്ള വരവാണ്, എന്തോ കാര്യമുണ്ട്. കാവേരി പറയുന്നു, അവളെ ഇപ്പൊ കണ്ടതാണല്ലോ, ചിലപ്പോ അവള് പുറത്തിറങ്ങി കാണും, നോക്കട്ടെ എന്ന് പറഞ്ഞ് കാവേരി ഉറക്കെ ശ്രീകുട്ടി എന്ന് വിളിക്കുകയാണ്. എന്താ ഇളയമ്മ എന്ന് ചോദിച്ച് സ്വാതി അകത്തേക്ക് വരുമ്പോൾ കാഞ്ചന ചോദിക്കുന്നു, ആ പെണ്ണ് എവിടെയടി. അമ്മു സ്വാതി പറയുന്നു, അവളെയാ ഞാനും അന്വേഷിക്കുന്നത്. ദിനേശൻ ചോദിക്കുകയാണ്, പെണ്ണ് കടന്നു കളഞ്ഞോ, ഞാനിത് പ്രതീക്ഷിച്ചതാ. ദേഷ്യത്തോടുകൂടി കാവേരി പറയുന്നു, ദിനേശേട്ടനൊന്നും മിണ്ടാതെ നിൽക്ക്, അമ്മു ക്ഷേത്രത്തിൽ പോയതാ. കാഞ്ചന ചോദിക്കുന്നു, ഐസ്ക്രീം പാർലർ ആണോ അവളുടെ ക്ഷേത്രം, അവളിപ്പോ എവിടെയുണ്ടെന്ന് നിനക്കറിയുമോ. സിറ്റിയിലുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ. ഇത് കേട്ട് സ്വാതി പറയുന്നു, അമ്മ ഇല്ലാത്ത കാര്യം പറയരുത്, അവൾ എന്തിന് ഐസ്ക്രീം പാർലറിൽ പോണം. ദിനേശൻ പറയുന്നു, മോൾക്കത് അറിയാതെയാണോ ഐസ്ക്രീം തുടങ്ങി കൂടെയുള്ള ആളോട് കൊച്ചു വർത്താനം പറയാൻ. അല്ലേടി കാവേരി. കാഞ്ചന ചോദിക്കുന്നു, അവളുടെ കൂടെ ആരാണെന്ന് അറിയുമോ നിനക്ക്. ആരാന്ന് സ്വാതി ചോദിക്കുമ്പോൾ ദിനേശൻ പറയുകയാണ്, ഞാൻ പറയട്ടെ വല്യേച്ചി. സഞ്ജു. ഇത് കേട്ട് കാഞ്ചനയും സ്വാതിയും ഞെട്ടി നിൽക്കുമ്പോൾ കാവേരി പറയുകയാണ്, ദിനേശേട്ടാ പറയുന്നത് എന്താണെന്നൊരു ബോധം വേണം. അപ്പോൾ കാഞ്ചന പറയുന്നു, ദിനേശൻ പറഞ്ഞത് സത്യമാ, അവളുടെ കൂടെ ഉള്ളത് സഞ്ജു തന്നെയാ, രണ്ടുപേരും ഇപ്പൊ ഐസ്ക്രീം പാർലറിൽ ഇരിപ്പുണ്ട്. സ്വാതി ദേഷ്യത്തോടുകൂടി പറയുന്നു, ദേ അമ്മേ അനാവശ്യം പറയരുത്, അമ്മയോട് ആരാ ഇത് പറഞ്ഞത്, ഇപ്പൊ എനിക്കതറിയണം, ഞാൻ ഈ കേട്ടത് സത്യമല്ലെങ്കിൽ അമ്മയോട് ഞാൻ ക്ഷമിക്കില്ല. കാഞ്ചന പറയുന്നു, എന്നോട് ഇത് വിളിച്ചു പറഞ്ഞതേ കവിതയാ, അവളുടെ ഓഫീസിലുള്ള ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ അത് വിശ്വസിച്ചില്ല. തെളിവിനായി സഞ്ജു ആ പെണ്ണും കൂടി ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് അയാൾ അയച്ചു കൊടുത്തു. ടെൻഷനോടുകൂടി കാവേരി മനസ്സിൽ പറയുന്നു, ഈശ്വര അമ്മു എന്തിനാ അവനെ കാണാൻ പോയത്. സ്വാതി പറയുന്നു,
അമ്മ ഫോട്ടോ കാണിക്ക്, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. കാഞ്ചന പറയുകയാണ്, കവിത അയച്ച ഫോട്ടോ ഞാൻ കാണിക്കാം. അങ്ങനെ കാഞ്ചന ആ ഫോട്ടോ കാണിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സ്വാതിയും കാവേരിയും ദിനേശനും. കാഞ്ചന ചോദിക്കുന്നു, നിനക്കെന്താ ഇപ്പം ബോധ്യമായില്ലേ? ഈ സമയം സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന രാജുവിനോട് ദിനേശൻ പറയുന്നു, എടാ നിന്റെ അമ്മു ഇവിടുത്തെ പയ്യനെ കറക്കിയെടുത്ത് ഐസ്ക്രീം പാർലറിലിരുന്ന് ഐസ്ക്രീം നുണയുവ. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോടാ? മരമണ്ട. കാഞ്ചന ചോദിക്കുന്നു, ദിനേശൻ എന്ത് മനസ്സിലാക്കിയിട്ടാ അത് സഞ്ജുവാണെന്ന് പറഞ്ഞത്? ദിനേശൻ പറയുന്നു, ഒരിക്കൽ നമ്മൾ പുറത്തു വെച്ച് കണ്ടത് ഓർക്കുന്നില്ലേ? ഒരു ഐസ്ക്രീം പാർലറിന്റെ മുന്നിൽ വെച്ച് വെള്ളിയേച്ചി പോയപ്പോൾ ഞാൻ അവിടെ കയറി. ഇവൾക്ക് ഐസ്ക്രീം വാങ്ങാൻ രണ്ടുപേരും അന്നു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിനേശൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറയുകയാണ്. സഞ്ജുവിന്റെയും ലച്ചുവിന്റെയും അരികിലേക്ക് ചെന്ന് ദിനേശൻ ചോദിച്ചു, ഇവളോ? ഞാൻ കരുതി മോന്റെ കൂടെ സ്ത്രീകുട്ടി ആയിരിക്കുമെന്ന്. തുടർന്ന് സ്വാതി ചോദിക്കുന്നു, സത്യമാണോ അങ്കിൾ ഈ പറയുന്നത്? ദിനേശൻ പറയുകയാണ്, ആ പെണ്ണിനെ പറ്റി പറഞ്ഞാലും സഞ്ജു മോനെ പറ്റി ഞാൻ ഇല്ലാത്ത കാര്യം പറയുമോ മോളെ? ഞാൻ ഈ കാര്യം ആരോടും മിണ്ടിയില്ല. എനിക്ക് നമ്മുടെ പയ്യന്റെ മാനം നോക്കണ്ടേ? അല്ലേടി കാവേരി, അവനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പെണ്ണ് സുന്ദരിയല്ലേ, പോരാത്തതിന് ആരോ കെട്ടി ഉപേക്ഷിച്ചതും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കാഞ്ചന നിർത്തെന്ന് പറയുമ്പോൾ ദിനേശൻ ചോദിക്കുകയാണ്, അത് കുറ്റമായി പോയോ? അല്ലേലും സത്യം പറയാൻ പാടില്ലല്ലോ. കാഞ്ചന സ്വാതിയോട് ചോദിക്കുന്നു, അവളുടെ ശരിക്കുള്ള സ്വഭാവം നിനക്കിപ്പം മനസ്സിലായല്ലോ. എന്റെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റില്ല. എന്തൊക്കെയാ നീ വിളിച്ചു പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം അവളുടേത് കൂടിയാണെന്നല്ലേ? ദിനേശൻ പറയുന്നു, മോൾക്ക് അങ്ങനെ ഒരു വിശാല മനസ്സുണ്ടെങ്കിൽ നോ പ്രോബ്ലം. സ്വാതി പറയുന്നു, അവളെ അനിയത്തിയുടെ സ്ഥാനത്ത് നിർത്തിയേ ഞാൻ എന്തും പറഞ്ഞിട്ടുള്ളൂ. എന്റെയും സഞ്ജുവിന്റെയും ഇടയിലേക്ക് ആര് വന്നാലും ഞാൻ പൊറുക്കില്ല. അത് അമ്മുവല്ല, ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. ഒന്നിച്ചുണ്ടായിട്ടും അവൾ പുറത്തു പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ അല്പം മുമ്പ് വിളിച്ചപ്പോൾ സഞ്ജു പറഞ്ഞത് ഓഫീസിലാണെന്ന. ദിനേശൻ ചോദിക്കുന്നു, അവന്റെ ഓഫീസ് ഏതാണെന്ന് മോൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. പക്ഷേ അവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല, അവളുടെ ഉള്ളുകളി അവൻ അറിയില്ല. നിന്റെ അനിയത്തിയല്ലേന്ന് കരുതിയാകും അവൻ പോയത്. സ്വാതി പറയുന്നു, മുമ്പ് അവളെ കണ്ട കാര്യം സഞ്ജു എന്നോട് പറഞ്ഞില്ല. എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? അവളും സഞ്ജു എന്നെ ചതിക്കുകയാണെന്നല്ലേ? അതെ, ഇത് ചതി തന്നെ. ഇത് കേട്ട് രാജു മനസ്സിൽ പറയുകയാണ്, ദൈവമേ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാതെയാ സ്വാതി ഇത് പറയുന്നത്. സന്തോഷത്തോടുകൂടി ദിനേശൻ മനസ്സിൽ പറയുകയാണ്, അവളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. ഞാൻ കാത്തിരുന്ന ദിവസം വന്നു. കാഞ്ചന പറയുന്നു, ശ്രീകുട്ടി നമുക്ക് ഈ വിഷയം വഷളാക്കാതെ പരിഹരിക്കണം. സഞ്ജു നിന്നെ മറന്നൊന്നും ചെയ്യില്ല. അവൻ ഒരു പെണ്ണിന്റെയും പിന്നാലെ പോകുന്നവനല്ല. അത് നിനക്കും അറിയാവുന്നതല്ലേ? സ്വാതി ചോദിക്കുന്നു, പക്ഷേ ഓഫീസിലാണെന്ന് സഞ്ജു എന്തിനു കള്ളം പറഞ്ഞു? മുമ്പ് അവളെ കണ്ട കാര്യം എന്തിന് എന്നിൽ നിന്നും മറച്ചു വെച്ചു? ദിനേശൻ പറയുന്നു, ചിലപ്പോ അവൾ അവന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടാനുള്ള വല്ല അടവും ആണെങ്കിലോ? നിന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നോട് പറയാതിരുന്നാ പോരെ. ഇത് കേട്ട് കാഞ്ചന പറയുകയാണ്, അങ്ങനെ തന്നെയാ കവിതയും എന്നോട് പറഞ്ഞത്. ഇനി ആ പെണ്ണിനെ ഇവിടെ വെച്ചു പൊറപ്പിക്കാതെ പറഞ്ഞു വിടണം ശ്രീകുട്ടി. എത്ര പേരാ അവരെ കണ്ടിരിക്കുന്നത്? ഓഫീസിലും പാട്ടാകില്ലേ? ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. സ്വാതി ദേഷ്യത്തോടുകൂടി പറയുന്നു, എന്റെ മനസ്സിൽ ഇനി അവൾക്ക് സ്ഥാനമില്ല. ഈ വീട്ടിലും ആ വഞ്ചകി ഉണ്ടാകില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. പാല് കൊടുത്ത കൈക്ക് കൊത്തിയ പാമ്പാണവള്. ക്ഷമിക്കില്ല ഞാൻ അവളോട്. രാജു മനസ്സിൽ പറയുന്നു, അവർ ഐസ്ക്രീം പാർലറിൽ പോയതിന്റെ റിയാക്ഷൻ ഇതാണെങ്കിൽ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജുവാണെന്ന് സ്വാതി അറിഞ്ഞാലോ? ഈ സമയം ഓട്ടോയിൽ ലച്ചു അവിടേക്ക് വരികയാണ്. ഇത് കണ്ട് കാഞ്ചന പറയുന്നു, അവള് തന്നെയാ വന്നത്. നീ ചോദിച്ചു നോക്ക്, ഏതോ ഒരു സുരഭി സിസ്റ്ററെ കാണാൻ പോയി എന്നായിരിക്കും ആ കള്ളി ഇപ്പൊ പറയാൻ പോകുന്നത്. ദിനേശൻ പറയുന്നു, നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മിടുക്കിയാണല്ലോ അവള്. ലച്ചു അകത്തേക്ക് കയറി വരുമ്പോൾ കാഞ്ചന പറയുകയാണ്, ചോദിക്കു ശ്രീകുട്ടി, ഇവൾ ആരോടും പറയാതെ എവിടെയാ പോയതെന്ന്. എടി നീ എവിടെയാടി പോയത്? കാഞ്ചനയെ തടഞ്ഞുകൊണ്ട് സ്വാതി പറയുന്നു, അമ്മ മിണ്ടാതെ നിൽക്ക്, ഞാൻ ചോദിക്കാം. ദിനേശൻ മനസ്സിൽ പറയുന്നു, ഇന്നത്തോടെ അവളുടെ ചാട്ടം തീരും. എന്താ ചേച്ചിന്ന് ലച്ചു ചോദിക്കുമ്പോൾ സ്വാതി ചോദിക്കുകയാണ്, നീയും സഞ്ജുവും ഐസ്ക്രീം കഴിച്ചല്ലേ? ഇത് കേട്ട് ലച്ചു ഞെട്ടി നിൽക്കുമ്പോൾ സ്വാതി ചോദിക്കുകയാണ്, എന്നിട്ട് എനിക്ക് വാങ്ങിയില്ലേ? ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സ്വാതി പുഞ്ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കുകയാണ്. ലച്ചു പറയുന്നു, അത് ചേച്ചിക്കുള്ള ഐസ്ക്രീം അദ്ദേഹം വാങ്ങിത്തന്നു. സ്വാതി ചോദിക്കുന്നു, എന്നിട്ട് സഞ്ജു എവിടെ? ലച്ചു പറയുകയാണ്, അദ്ദേഹം അപ്പൊ തന്നെ പോയി. ഇങ്ങിതാന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ലച്ചുവിന്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങുകയാണ് സ്വാതി. അത് എടുത്തു നോക്കിയിട്ട് സ്വാതി പറയുന്നു, എന്റെ ഫേവറേറ്റ് തന്നെ സഞ്ജു വാങ്ങിത്തന്നല്ലേ. താങ്ക് യു സഞ്ജു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി കാഞ്ചന മനസ്സിൽ പറയുകയാണ്, ഇവള് കാണിച്ചതൊക്കെ അഭിനയമായിരുന്നു. അപ്പോ ഇവൾ അറിഞ്ഞിട്ട് തന്നെയാ ആ പെണ്ണ് പോയത്. സ്വന്തം അമ്മയോട് തന്നെ ഇത് വേണം. എന്താ ഈ കാണുന്നതെന്ന് ദിനേശൻ കാവേരിയോട് ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയും. ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സഞ്ജു. അകത്തേക്ക് കയറി വന്ന സഞ്ജുവിനോട് സ്വാതി ചോദിക്കുന്നു, നിങ്ങൾ ഒന്നിച്ചാണോ വന്നത്? സഞ്ജു പറയുന്നു, അല്ല, അമ്മു ഓട്ടോയിൽ പോകുന്നത് കണ്ടല്ലോ. സ്വാതി ചോദിക്കുന്നു, എന്നാ പിന്നെ ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാമായിരുന്നില്ലേ? ചുറ്റും നോക്കിയിട്ട് സഞ്ജു ചോദിക്കുകയാണ്, എന്താ എല്ലാവരും മിഴിച്ചു നിൽക്കുന്നത്? സ്വാതി പറയുന്നു, ചിലര് കാണാൻ ആഗ്രഹിച്ചതൊന്നും നടന്നു കണ്ടില്ല, അത്രയുള്ളൂ. സഞ്ജു കഴിക്കാതെയല്ലേ പോയത്? സഞ്ജു പറയുന്നു, അതെ. നീ കഴിച്ചോ?
ഹലോ, സ്വാതി പറയുകയാണ്. ഞാൻ കഴിച്ചു. സഞ്ജു വരില്ലെന്നാ കരുതിയത്. അമ്മു, സഞ്ജുവിന് ഫുഡ് എടുത്തു കൊടുക്ക. ദാ ഇതുകൂടി ഫ്രിഡ്ജിൽ വെച്ചേക്ക്. ഇത് കേട്ട് ലച്ചു സ്വാതിയുടെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങിച്ച് അകത്തേക്ക് പോകുന്നു. പിന്നാലെ രാജുവും പോവുകയാണ്. സഞ്ജു പറയുന്നു, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാം. അങ്ങനെ സഞ്ജു മുകളിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സ്വാതി. ദിനേശൻ പറയുന്നു, മല പോലെ വന്നത്, എലി പോലെ പോയെന്ന് പറയുന്നത് ഇതാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കാഞ്ചന അകത്തേക്ക് പോകുമ്പോൾ ദിനേശൻ പറയുകയാണ്, വെല്ലിയേച്ചയെ മോള് ശരിക്കും ആസാക്കി വിട്ടു. കാവേരി ചോദിക്കുന്നു, തമ്മിലടിക്കുന്നത് കാണാനല്ലേ നിങ്ങൾ നിന്നത്? എന്നാൽ കേട്ടോ, സ്വാതി അറിയാതെ സഞ്ജു ഒന്നും ചെയ്യില്ല. നിങ്ങളെയൊക്കെ ഫൂളാക്കാനാണ് അവൾ ശ്രമിച്ചത്. അമ്മുവും സഞ്ജുവും കണ്ടതും അവർ ഐസ്ക്രീം പാർലറിൽ ഇരിക്കുന്നതും സ്വാതിക്കറിയാം. ദിനേശൻ പറയുന്നു, അതവിടെ നിൽക്കട്ടെ. എന്തായിരിക്കും അമ്മു സഞ്ജുവിനോട് സംസാരിച്ചത്? ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാ? കാവേരി പറയുന്നു, അതെ, നിങ്ങളെ പറ്റി ആകരുതെന്ന് പ്രാർത്ഥിക്ക്. അങ്ങനെ പുച്ഛത്തോടുകൂടി കാവേരി അകത്തേക്ക് പോകുമ്പോൾ ദിനേശൻ പറയുകയാണ്, സ്വാതി അറിഞ്ഞിട്ടാണെങ്കിലും ഈ കൂടിക്കാഴ്ച ഇനി അനുവദിച്ചൂടാ. വെള്ളിയേച്ചയുടെ സേവ പിടിക്കുന്നതാ ഇനി നല്ലത്. ആ പെണ്ണ് വളർന്നു വളർന്ന് തലയ്ക്ക് മുകളിലായി. അതിനുശേഷം കാണിക്കുന്നത് ദേഷ്യത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഞ്ചന പറയുകയാണ്, അവൾ എന്നെ താറടിച്ചു കാണിച്ചത് ആ ദിനേശന്റെ മുന്നിൽ വെച്ചാ. ഷേ, അവനെ പോലെ ഒരുത്തന്റെ മുന്നില് എനിക്കിനി എന്ത് വിലയാണുള്ളത്? മകൾ അമ്മയെ നാണം കെടുത്തുന്നു, ഒരു പെണ്ണിനെ വെച്ച് തരം താഴ്ത്തി സംസാരിക്കുന്നു. ഷേ, ഇതുകൊണ്ട് അവൾ എന്ത് നേടാനാ? അമ്മു പോയത് എന്റെ അറിവോടെയാണെന്ന് അവക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. അവക്കാരായി അമ്മു? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്തതാ. ഈ സമയം വാതിലു തുറന്ന് അകത്തേക്ക് കയറി വന്ന സ്വാതി ചോദിക്കുന്നു, ഞാനെന്താ അമ്മുവിനോടും സഞ്ജുവിനോടും ദേഷ്യപ്പെടാത്തതെന്നല്ലേ അമ്മ ചിന്തിക്കുന്നത്? ഞാൻ അമ്മയുടെ മോളല്ലേ, അമ്മ ചിന്തിക്കുന്നത് എനിക്കറിയില്ലേ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കാഞ്ചന പറയുകയാണ്, നിർത്തടി, നീയാണോ ഒരു മകള്? മറ്റുള്ളവരുടെ മുമ്പില് സ്വന്തം അമ്മയുടെ അഭിമാനം ഉയർത്തി കാണിക്കാനാ ഒരു മകള് ശ്രമിക്കേണ്ടത്? എന്നിട്ട് നീ ചെയ്തതെന്താ? സ്വാതി ചോദിക്കുന്നു, എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് അമ്മയല്ലേ. കവിത ഇളയമ്മ ഒരു ഫോട്ടോ കാണിച്ചു എന്ന് കരുതി ഉറങ്ങി തുള്ളുകയാണോ അമ്മ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് വിളമ്പാതെ എന്നെ മാറ്റി നിർത്തി പറയാൻ അമ്മ ശ്രമിച്ചോ? അമ്മയുടെ ഉദ്ദേശം അതല്ല, സഞ്ജുവിനെ കൂടെ അപമാനിക്കണം. കാഞ്ചന പറയുന്നു, ഐസ്ക്രീം പാർലറിൽ അവന്റെ കൂടെ അവളെ കണ്ടാൽ ഞാനത് മറച്ചു വെക്കണോ? കവിത അതറിഞ്ഞു, അവന്റെ ഓഫീസിൽ അതെത്തി, പിന്നെ ഞാൻ എന്ത് നോക്കാനാ? സ്വാതി ചോദിക്കുന്നു, എന്തിനമ്മ അതിന് കാതുകൊടുക്കണം? കവിത ഇളയമ്മ ഏതറ്റം വരെയും പോകുമെന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാ. അമ്മു സഞ്ജുവിനെ കണ്ട കാര്യം എനിക്കറിയാമായിരുന്നു. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വരുന്ന ലച്ചു അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. സ്വാതി പറയുന്നു, അവിടെ ഇരുന്ന് ഞാനുമായിട്ട് സഞ്ജു ഫോണിൽ സംസാരിച്ചു. അമ്മു സഞ്ജുവിനെ കണ്ടതിനൊരു കാരണമുണ്ട്, അത് നിങ്ങളൊക്കെ കരുതും പോലെ എന്നിൽ നിന്നും സഞ്ജുവിനെ തട്ടിയെടുക്കാനല്ല. ഇനി എന്നോട് പറയാതെ അമ്മു സഞ്ജുവിനെ കണ്ടാൽ പോലും എനിക്കൊരു പ്രശ്നവും, എനിക്ക് ദോഷമായിട്ടൊന്നും അവൾ ചെയ്യില്ല. കഴിഞ്ഞു പോയതൊന്നും അമ്മ മറന്നു പോകരുത്. അമ്മയുടെ വാവിട്ട വാക്കുകൾ കാരണം തമ്മിലകുന്ന എന്നെയും സഞ്ജുവിനെയും ഒന്നിപ്പിച്ചത് അമ്മുവാ. അമ്മ രണ്ടാക്കിയ കുടുംബത്തെ ചേർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഞ്ജുവാ. അവർക്കിപ്പോഴും അമ്മ വില കൽപ്പിക്കുന്നില്ല. ഇതെല്ലാം കേട്ട് ലച്ചു ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ കാഞ്ചന പറയുകയാണ്, നീ അവളെ വിശ്വസിച്ചു കൊണ്ടു നടന്നു, ഞാൻ എന്തു പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല. സ്വാതി പറയുന്നു, അമ്മ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം, അമ്മു കാരണം ഞാൻ കരയുമെന്നല്ലേ. കാഞ്ചന പറയുന്നു, അതേടി, അവനും അവൾക്കും സംസാരിക്കാൻ വരെ നീ അവസരം ഒരുക്കി കൊടുത്തോ. ആണിന്റെ മനസ്സെന്താണെന്ന് നിനക്കറിയില്ല. പെണ്ണ് പുരുഷന്റെ ഹൃദയത്തിൽ നോക്കി സംസാരിക്കും. പുരുഷൻ നോക്കുന്നത് അവളുടെ ബാഹ്യ സൗന്ദര്യത്തില, അല്ലാതെ അവളുടെ മനസ്സിലേക്കല്ല. പെണ്ണിന്റെ മനസ്സല്ല ആണിന്റേത്. ലോകമുണ്ടായ കാലം മുതൽ അത് കാണുന്നതാ. സ്വാതി പറയുന്നു, അതിൽ അമ്മ സഞ്ജുവിനെ പെടുത്തണ്ട. അപ്പോൾ കാഞ്ചന പറയുകയാണ്, എല്ലാം നിന്റെ വിശ്വാസം മാത്രമാ. എത്ര നാളായടി അവൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്? അതിന്റെ അപകടാവസ്ഥ ഒരു വട്ടമെങ്കിലും നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് പുരുഷനെയും മയക്കാൻ പോകുന്ന സൗന്ദര്യം അവൾക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സ്വാതി പറയുന്നു, ദയവു ചെയ്ത് അമ്മ ഈ സംസാരം ഒന്ന് നിർത്ത്. അമ്മയെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുവാ. എനിക്ക് ആരെക്കാളും അമ്മുവിനെയും സഞ്ജുവിനെയും വിശ്വാസമുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരല്ല അവര്. മറ്റുള്ളവരുടെ വേദനയിൽ നേട്ടം കൊയ്യുന്നവരുമല്ല. സ്വയം വേദനിച്ചും മറ്റുള്ളവരെ സഹായിക്കാനേ അവർ ശീലിച്ചിട്ടുള്ളൂ. അവരൊരു തെറ്റ് ചെയ്താൽ പോലും എനിക്ക് ദേഷ്യം തോന്നിയെന്ന് വരാം, പക്ഷേ എനിക്ക് അവരെ വെറുക്കാൻ കഴിയില്ല. എത്രയോ പെൺകുട്ടികളെ കണ്ടവനാ സഞ്ജു. സഞ്ജു എന്നിലേക്ക് അടുത്തതും ഞാൻ സഞ്ജുവിലേക്ക് അടുത്തതും അമ്മ ഈ പറയുന്ന ബാഹ്യ സൗന്ദര്യം കണ്ടല്ല. മനസ്സിൽ കാലുഷ്യവുമായി നടക്കുന്ന അമ്മയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനാവില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ അമ്മുവിന്റെ കഴുത്തിൽ വീണത് ആ താലി അവൾക്കത് അഴിച്ചു കളയാമായിരുന്നു. വിവാഹിതയാണെന്ന് നമ്മുടെ മുന്നിൽ കാട്ടിത്തരേണ്ട ഒരു കാര്യവും അവൾക്കില്ല. താലിമാല പോലും കഴുത്തിലിടാൻ മടിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാ ഇങ്ങനെ ഒരു പെണ്ണ്, ഒരാൾ ചാർത്തിയ താലി അഴിച്ചു മാറ്റാൻ കഴിയാത്തവൾ, എന്നും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവളാ. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി ലച്ചു മനസ്സിൽ പറയുകയാണ്, എന്തിന് ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇതെല്ലാം കേൾപ്പിക്കുന്നു? ചേച്ചിക്ക് ഇത് എന്നോടുള്ള സ്നേഹമാണെങ്കിലും എനിക്കിത് ഹൃദയം പിളർക്കുന്ന വേദനയാ. സ്വാതി പറയുന്നു, സഞ്ജു എന്റേത് മാത്രമാ. ഇനി അതിനൊരു താലിച്ചരടിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സഞ്ജുവിന്റെ കൂടെ മാത്രം.
മാത്രമായിരിക്കും. എന്റെ ജീവശ്വാസമാണ് ആ വിശ്വാസം. അതിലേക്കമ്മ വിഷം കയറ്റി വിടരുത് പ്ലീസ്. ഇത് കേട്ട് കാഞ്ചന ചോദിക്കുന്നോ, കഴിഞ്ഞോ? നിന്നെ ഓർത്ത് എനിക്ക് വേദനയുണ്ട് ശ്രീകുട്ടി. എന്റെ മകൾ ഒരു പൊട്ടിപ്പെണ്ണ. നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിനക്കത് ഏത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം. ഒരു പെണ്ണിന് ശത്രുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരു പെണ്ണ് മാത്രമാ. പുരുഷൻ സുന്ദരനായ ഒരു വിഡ്ഢിയ. അവൻ ചുവടുമാറ്റി കളിച്ചുകൊണ്ടേയിരിക്കും. കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല പുരുഷൻ. പുരുഷന്റെ ലോകം അവന്റേത് മാത്രമാ. അവനുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു പെണ്ണിനില്ല. ഇനി നിന്നെ ഉപദേശിക്കാൻ ഞാനില്ല. മുമ്പ് പലതവണ നിന്നോട് പറഞ്ഞത് തന്നെ അവസാന വാക്കായി നിന്റെ അമ്മ പറയുന്നു. നീ കരയാൻ പോകുന്നത് ആ പെണ്ണ് കാരണമാ. അമ്മു, അതിരുവിട്ട ഏത് സ്നേഹവും കണ്ണീരിലെ അവസാനിച്ചിട്ടുള്ളൂ. നീ അത് ഓർത്തു വെച്ചോ. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന ലച്ചുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.